സംസ്ഥാനത്ത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിസന്ധിയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. മലബാർ മേഖലയിൽ കൂടുതൽ താൽക്കാലിക ബാച്ചുകളെന്ന് അടിയന്തര പ്രമേയത്തിൽ മറുപടി. മലപ്പുറത്തും മലബാറിലുള്ള കുട്ടികൾ ഞങ്ങളുടെ കേരളത്തിൻ്റെ മക്കളാണ് എന്നുള്ള സമീപനം തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഉള്ളത്. കണക്കുകളും നടപടികളും യാഥാർത്ഥ്യ വിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ്. പരസ്പര വിരുദ്ധമാണ്, അങ്ങയുടെ സ്റ്റാറ്റിസ്റ്റിക്സും യാഥാർത്ഥ്യവും തമ്മിൽ പരസ്പര വിരുദ്ധമാണ്. നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്കറിയാം, 30% മാർജിനൽ സീറ്റ് കൊടുത്തത് ഈ സീറ്റുകളുടെ ഗ്യാപ്പ് ഉണ്ട് എന്നറിയാം. അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല, പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ 13.5 ലക്ഷം കോടിയുടെ മത്സ്യങ്ങൾ നശിച്ചുവെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. രാസമാലിന്യം ഒഴുക്കിയതായി കണ്ടെത്തിയിട്ടില്ല, മലിനീകരണ ബോർഡിന്റെ റിപ്പോർട്ട് വരാനുണ്ടെന്നും മുഖ്യമന്ത്രി. പന്തീരാങ്കാവ് കേസിലെ നവവധുവിനെ കാണാനില്ലെന്ന് പിതാവിന്റെ പരാതി. മകളെ സമ്മർദ്ദപ്പെടുത്തി മൊഴി മാറ്റിച്ചുവെന്നാണ് അറിവ്. ഇത് അവരുടെ കസ്റ്റഡിയിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ സമ്മർദ്ദം ചെലുത്തി എന്റെ മകളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. പരാതിക്കാരിയുടെ മലക്കം മറിച്ചിലിൽ അന്വേഷണ സംഘം പ്രതിരോധത്തിൽ. മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകിയതിനാൽ കേസ് ദുർബലമാകില്ലെന്ന് പ്രതീക്ഷ. നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ ഇടപെട്ട് സുപ്രീംകോടതി. പരാതികൾ പരീക്ഷയുടെ സുതാര്യതയെ ബാധിച്ചുവെന്ന് നിരീക്ഷണം. കൗൺസിലിംഗ് തടയണമെന്ന ആവശ്യത്തിൽ ഇടപെട്ടില്ല. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശദീകരണം തേടി സുപ്രീംകോടതി. 3rd NDA സർക്കാരിലെ മന്ത്രിമാർ ചുമതലയേറ്റു. സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ആദ്യ ദിവസം. വോട്ടർമാർക്ക് നന്ദി അറിയിക്കാൻ രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിൽ. 2020 ലോകകപ്പിൽ പാകിസ്ഥാൻ കാനഡ പോരാട്ടം. മത്സരം രാത്രി 8 മണിക്ക്. സൂപ്പർ 8 ആദ്യ ടീമായി ദക്ഷിണാഫ്രിക്ക. സുനിൽ ഛേത്രി ഇല്ലാതെ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇന്ന് ഖത്തറിനെതിരെ.